ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വി1 വീഡിയോസ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് സജഷൻസ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോത്തെ നോയ്സിനെ കുറിച്ചാണ് അതുകൊണ്ട് ഞാനൊരു പുതിയൊരു ലാവലിയറിൻ്റെ മൈക്രോഫോൺ വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് ചെയ്യാവാം അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ബോയയുടെ ബോക്സ് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കാണാം BY M1 എന്ന് പറഞ്ഞ അതിൻ്റെ മോഡൽ നമ്പർ ബാക്കിൽ ഫീച്ചേഴ്സ് യൂസ്ഡ് ഫോർ സ്മാർട്ട് ഫോൺ DSLRs ലോ ഹാൻഡ്ലിംഗ് ക്വാളിറ്റി നോയ്സ് എന്നൊക്കെ എഴുതി സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ഇത് എനിക്ക് വെറും 950 ഒക്കെ കിട്ടിയാണ് പക്ഷേ MRP 1950 എന്നാണ് നമുക്ക് ഇനി ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ഒരു പൗച്ച് കാണാം ബോയാന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ കുറച്ച് പേപ്പേഴ്സ് അപ്പോൾ ഈ പേപ്പേഴ്സിൽ ഫസ്റ്റ് വൺ ഈസ് വാറണ്ടി കാർഡ് അല്ലെ അതെ വാറണ്ടി കാർഡാണ് 1 ഇയർ വാറണ്ടി കാർഡാണ് നമുക്ക് യൂസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഒരു യൂസർ മാനുവലാണ് നമ്മൾ ആരും വായിക്കാൻ പോകുന്നില്ല എന്നാലും ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നമുക്കതിൻ്റെ എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ ഉണ്ടാവും ഇത് യൂസർ മാനുവൽ പിന്നെ ഇത് ബോയൻ്റെ പൗച്ചാണ് ബോയാണ് ബ്രാൻഡ് നെയിം പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു ലെതർ പൗച്ച് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു മൈക്രോഫോൺ കാണാം നമ്മുടെ മെയിൻ കോമ്പൗണ്ട് മൈക്രോഫോൺ പിന്നെ ഒരു പ്ലാസ്റ്റിക് പാക്കറ്റ് കാണാം വേറെന്താ ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ പൂർവ്വം ഇത് മുട്ടായാലും പോലെ സാധനം ബാഗ് പ്രൊട്ടക്റ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ ബോക്സിനുള്ള കോമ്പൗണ്ട്സ് പാക്കറ്റ് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു അറ്റാച്ച്മെൻ്റ് വേണം മൈക്ക് അറ്റാച്ച്മെൻ്റ് വേണം ക്ലിപ്പ് അപ്പം ഇതാണ് നമ്മുടെ ക്ലിപ്പ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ സാധനം കുറച്ച് സ്ട്രോങ് ആണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറും പിന്നെ ഒരു ജാക്ക് ഉണ്ട് എന്താ ഓക്കെ ഒരു LR44 ബാറ്ററി ഉണ്ട് LR44 എന്ന് പറഞ്ഞ ബാറ്ററി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു വിൻസ്ക്രീൻ നമ്മളെ നോയ്സൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു വിൻസ്ക്രീൻ ഉണ്ട് സ്പോഞ്ചാണ് ജാക്ക് അതിൻ്റെ നോക്കാം ഓക്കെ ഇതാണ് നമ്മുടെ മെയിൻ കോമൺ ആയിട്ടുള്ള മൈക്രോഫോൺ ഇതിൻ്റെ ലെങ്ത് വയറിൻ്റെ ലെങ്ത് ഏജ് 6 മീറ്റർ ആണ് അതായത് നമുക്ക് വലിയ ഡിസ്റ്റൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് മൈക്രോഫോൺ നമ്മുടെ നോയ്സ് ക്യാച്ച് ചെയ്യുന്ന സാധനം ഇപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്യാം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു കമ്പാർട്ട്മെൻറ്റ് കാണും ഇതാണ് നമ്മുടെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് അപ്പം LR44 എന്ന് പറഞ്ഞ ബാറ്ററി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നോക്കി ചെയ്യുന്നത് ഓക്കെ ഇനി ക്യാപ്പ് തിരിച്ച് റീഇൻസേർട്ട് ചെയ്യാം ഡൺ ഇതാണ് നമ്മുടെ മെയിൻ കൺട്രോളർ എന്ന് പറയുന്ന സാധനം കാരണം ഇവിടെ നമുക്ക് കാണാം രണ്ട് സ്വിച്ച് രണ്ട് ബട്ടൺ ഇപ്പം ഓഫ് സ്മാർട്ട് ഫോണിലില്ലേ ഇത് നമുക്ക് ക്യാമറ മോഡും ഉണ്ട് അപ്പോൾ ക്യാമറ മോഡാക്കിയാൽ നമുക്ക് ഈ സാധനം ക്യാമറയെ കണക്ട് ചെയ്ത് ക്യാമറയിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാനിത് സ്മാർട്ട് ഫോണിലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് വിൻസ്ക്രീൻ ഇടാം സ്പോഞ്ചാണ് അപ്പം ഇൻസേർട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യണം ഞങ്ങൾ അത് കീറിപ്പോവും ഡൺ പിന്നെ നമുക്ക് ഈ ക്ലിപ്പ് എടുക്കാം ഈ ക്ലിപ്പിൻ്റെ ഈ സർക്കിൾ പോർഷൻ കാണാം അത് നമുക്ക് മൈക്കിൻ്റെ നെക്കിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ക്ലിപ്പും റെഡിയാണ് ഇത് നമുക്ക് നമ്മുടെ ക്ലോത്തിന് അറ്റാച്ച് ചെയ്തിട്ട് പറയാൻ പറ്റുന്നതാണ് സോ നമുക്ക് നോക്കാം ഈ മൈക്രോഫോൺ യൂസ് ചെയ്ത് ഞാൻ 2-3 വീഡിയോ എടുക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് പക്ക റിവ്യൂ ഞാൻ ഇതിനെക്കുറിച്ച് തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ